കുട്ടിയെ നമുക്ക് ബോധിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ എന്ത് കൊടുക്കും എന്നുള്ളതാണ് സ്ത്രീധനം. എന്ത് സ്ത്രീധനം? സ്ത്രീധനമായിട്ടൊന്നും കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ കുട്ടിക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. സ്ത്രീധനം എന്നുള്ള പ്രതീക്ഷിച്ചെങ്കിൽ ഇത് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം. അപ്പൊ നിങ്ങൾ കുട്ടിക്കൊന്നും കൊടുക്കില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? വെറും കൈയോടെ കുട്ടി ഇറക്കി വിടും എന്നാണോ നിങ്ങൾ ഈ പറയുന്നേ? അപ്പൊ എന്റെ മൂത്ത മകനെ കെട്ടിയ സമയത്ത് മരുമോള് കൊണ്ടുവന്നത് 101 പവനും കാറുമായിരുന്നു. നിങ്ങളായതുകൊണ്ട് ഒട്ടും കുറയത്തില്ല എന്നറിയാം. അപ്പം അങ്ങനെയല്ലേ? കാരണം അച്ഛൻ പറഞ്ഞ വളരെ വാസ്തവം. നിങ്ങള് ഒട്ടും കുറയ്ക്കാൻ കൂടി, മൂത്ത മോൾക്ക് കിട്ടിയതിനേക്കാളും കൂടി പോയാല് അവിടെ എന്റെ മോള് വലുതായി പോവും, കുറഞ്ഞു പോയാൽ ചെറുതായി പോവും. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വലിയ താല്പര്യം ഞാൻ കൊടുക്കുന്നില്ല. കാരണം അത് എന്നും ഒരേപോലെ ആയിട്ട് നിൽക്കുന്നതല്ലേ നല്ലത് ഒരു കുടുംബത്തിന്റെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ത്രീധനത്തിന്റെ ഇങ്ങനെ ഒരു കാര്യത്തിനകത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാല്പനിക യുഗത്തിലും സ്ത്രീധനം ചോദിച്ചു വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരു അമ്മാവനെയും ഒരു അച്ഛനെയുമാണ് നമ്മൾ കണ്ടത്. ഒരു വശത്ത് അമ്മാവൻ ചോദിച്ചു മേടിക്കുന്നു, മറുവശത്ത് അച്ഛൻ 101 പവനും കാറിനും മേലെ അല്ലെങ്കിൽ അതിന് ഒപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്നുള്ള രീതിയിൽ. ഓർക്കുക, സ്ത്രീധനം നിരോധിച്ചിരിക്കുന്നതാണ് എന്നുള്ളതും കൂടെ ഓർമ്മയിൽ വെക്കുക. എന്റെ മകന് കുട്ടിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേറെ പ്രശ്നങ്ങളും ഒന്നുമില്ല, ഡിമാൻഡും ഇല്ല. സ്ത്രീധനം താല്പര്യമുള്ള ഒരു കുടുംബമല്ല ഞങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പോട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുക്കനെയും ബോധിച്ചെങ്കിൽ നമുക്ക് ഈ കല്യാണം മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത് ആക്രാന്ത മൂത്ത് സ്ത്രീധനം എങ്ങനെയും തട്ടിയെടുക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മാവനെ, ഒരച്ഛനെ, പിന്നെ ഇതൊന്നുമല്ലാണ്ട് മാന്യമായിട്ട് കുട്ടിയെ മാത്രം മതി എന്ന് ചോദിക്കുന്ന ഒരു അമ്മയും കണ്ടു അല്ലേ. അവൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മൊത്തത്തിൽ സ്ത്രീ അല്ലേ ധനം എന്ന് ചോദിക്കുന്നിടത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആയിട്ട് ഇപ്പോഴും സ്ത്രീധനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുമുണ്ട്. അപ്പോൾ ഒന്നോർക്ക്, സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റകരമാണ്, അതുപോലെ തന്നെ സ്ത്രീധനം വാങ്ങിക്കുന്നതും കുറ്റകരമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇത്രയും ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായി, ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക. അതായത് ഇത്രയും വിദ്യാഭ്യാസം ഒക്കെ കൊടുത്ത് നമ്മൾ കുട്ടികളെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികൾക്കും ജോലി ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് മാതാപിതാക്കൾ എത്തിക്കുന്നത് അല്ലെ. അപ്പൊ സമൂഹത്തിന് മാതൃകയാവേണ്ട കുറച്ച് പേര് അവർ മഹാസമ്പദ് വ്യവസ്ഥയുള്ളവരായിരിക്കാം. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 101 പവൻ അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ വണ്ടി ഇതൊന്നും ഇല്ലാണ്ട് എന്റെ മകളുടെ, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഒരു മരുമകൾ വരരുത് എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പാവപ്പെട്ടവർ പോലും ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പാഠങ്ങൾ പഠിച്ചെങ്കിൽ പോലും വലിയ മാറ്റം ഒന്നും വന്നിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ഒന്നില്ലെങ്കിൽ സ്ത്രീധനമായിട്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ വിഹിതം, അതായത് വസ്തു വിഹിതം ഇത്രയും നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പല രീതിയിൽ ഇപ്പോഴും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിള്ളേരെ നമ്മളെ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ. പിന്നെ സ്ത്രീധനമൊന്നും അങ്ങനെ ചോദിക്കുന്നൊന്നും ഇല്ല. പിന്നെ വെറും കൈയോടെ നിങ്ങൾ എന്തായാലും കുട്ടിയെ കല്യാണ മണ്ഡപത്തിലേക്ക് അയക്കത്തില്ലല്ലോ. അതുമല്ല, നമ്മുടെ കുടുംബത്തിലേക്ക് ഇതുവരെ അങ്ങനെ ആരും വെറും കൈയോടെ വന്ന് കേറിയിട്ടുമില്ല അല്ലേ നാത്തൂനെ. എനിക്കിപ്പോ പെൺകുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീധനം മോഹിച്ചു വരുന്ന ഒരുത്തന്റെ കൂടെ ഞാൻ പോവില്ല എന്നുള്ള ഒറ്റ തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. അതേപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പുരുഷന്മാരും ഉണ്ടായി അല്ലെ. അപ്പൊ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ തിങ്ക് ചെയ്യുന്നത്, ഈ കൊച്ചിപ്പോൾ ചെയ്തത് അതായത് സ്ത്രീധനം റിലേറ്റഡ് ആണല്ലോ, അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗവൺമെന്റ് ജോലി വീട് എന്നൊക്കെ പെൺവീട്ടുകാരും ചിന്തിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആ ഒരു വേയിൽ നിന്ന് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വ്യവസ്ഥയെ മാറേണ്ടിയിരിക്കുന്നു, സ്ത്രീധനം എന്നൊരു കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥ മാറേണ്ടിയിരിക്കുന്നു.